केरला के पास देश और दुनिया को देने के लिए बहुत कुछ है। यहां कल्चर है, क्विजिन है और बेहतर क्लाइमेट है और इसमें ही समृद्धि का सूत्र जुड़ा हुआ है। आपने देखा होगा कुछ दिन पहले कुमाराकोम में G20 से जुड़ी मीटिंग हुई है। G20 की और भी कई बैठकें केरला में हो रही है। इसका लक्ष्य भी दुनिया को केरला से और ज्यादा परिचित कराने का है। ലോകത്തിന് കേരളത്തിൽ നിന്നും പല കാര്യങ്ങളും പകർന്നു നൽകാനുണ്ട്. ഇവിടുത്തെ സംസ്കാരം, പാചകരീതികൾ, മികച്ച കാലാവസ്ഥ, ഇതെല്ലാം പുരോഗതിയുടെ സൂത്രത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുമരകത്ത് വെച്ച് G20 ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നു. G20 ബന്ധപ്പെട്ട നിരവധി മീറ്റിംഗുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം ലോകത്താകമാനം കേരളത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കേരളക്ക് മട്ട റൈസ് ഓർ കോക്കോനട്ട് കെ അലാവ റാഗിപ്പട്ടു ജേസേ ശ്രീ അന്ന ഭി പ്രസിദ്ധ ഹൈ. ആജ് ഹം ഭാരത് കെ ശ്രീ അന്ന കോ പൂരി ദുനിയ തക് പഹുചാനെ കാ പ്രയാസ് കർ രഹേ ഹൈ. केरला में जो भी उत्पाद हमारे किसान, हमारे हस्तशिल्पी बनाते हैं, उनके लिए हमें वोकल होना है। जब हम वोकल फॉर लोकल होंगे, तभी दुनिया हमारे प्रोडक्ट्स को लेकर वोकल होगी। जब हमारे प्रोडक्ट्स दुनिया तक पहुंचेंगे, तो विकसित भारत के निर्माण का रास्ता और सशक्त होगा। കേരളത്തിലെ മട്ട അരിയും നാളികേരവും റാഗി പുട്ടും ശ്രീ അന്ന എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്നും ശ്രീ അന്ന മുതലായ ഉൽപ്പന്നങ്ങൾ ലോകത്താകമാനം എത്തിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുകയാണ്. നമ്മുടെ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കരകൗശല വിദഗ്ധർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ, നാം ഓരോരുത്തരും അതിന്റെ ശബ്ദമായി മാറണം. പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ശബ്ദമായി നാം മാറിയാൽ ലോകത്താകമാനം ആ ഉൽപ്പന്നങ്ങൾക്ക് ശബ്ദം ലഭിക്കും, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകത്താകമാനം എത്തിച്ചേരും. വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിന് ഇത് മാർഗം തുറക്കും, ശക്തിയേകും.